നീ എന്താ കണ്ണു പൊട്ടണ മറ്റേ രാത്രി കണ്ണടക്കാൻ പോത്തിനെ കണക്കത്തെ ഇഷ്ടായില്ലല്ലേ നോക്കിയേ ഫ്രീക്ക് മുടിയൊക്കെ ചോദിച്ചു നോക്ക് ആരാധികമാരാ വല്ല ആന്റിമാരായിരിക്കും അല്ലടാ പഞ്ചാരക്കുട്ട നമസ്കാരം ആ വന്നല്ലോ എത്ര സമയം ആശാട്ട കാത്തിക്കുന്ന പ്രാന്ത് കല്യാണം കഴിച്ച ആളിന്റെ അവസ്ഥ എനിക്ക് അറിയില്ല വിജു കൊറേ സമയായി അറിയാ അറിയാ നന്നായിട്ട് അറിയാ കുഞ്ഞ നീ അവിടെ ജാക്സ് ഫോണ്ട് അവന്റെ കയ്യിൽ എപ്പണ്ട നീ എല്ലാം നന്നാവലേ എന്ത് ചെയ്യാ മൊബൈൽ കുത്തി 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 സാധനം വേണ മോനെ റൈജു രണ്ട് ഗ്ലാസും കൂടി എടുത്തോ രണ്ട് പൊട്ടന്മാരും കൂടി വന്നിട്ടുണ്ട് എനക്ക് വേണ്ടേ സച്ചിന് മാത്രം വരുന്നേരോണ തിരക്കന്റെ വന്നത് ഈ കാർത്തിക്കിന്റെ പാർട്ടി ആയതാണ് നീ ഒരു പത്തടിച്ച് എനിക്ക് വേണ്ടിട്ട് അടി ഇതടിച്ച മണക്കോടാ മണക്കാതിരിക്കാൻ ഇവിടെ പേരയിലുണ്ട് ഈർക്കിലുണ്ട് അങ്ങനെ എല്ലാ സാധനവും കരുതിയിട്ടുണ്ട് എടാ ഇവനധികം നിർബന്ധിക്കണ്ട ഇവൻ അടിച്ചവരും കൂതരാണ് പത്തൊഴിച്ചോ പത്തൊഴിക്കടാ ഒഴിക്കടാവത്ത് കുക്ക ഇന്നെന്താണ് സ്പെഷ്യല് കരിമീൻ പൊള്ളിച്ചത് കാട അടിപൊളി ഒഴിക്കട അടുത്ത് മതി സിഗരറ്റ് ഒട്ട് ഒരു ഗ്ലാസ് വരുന്നുണ്ടല്ലോ ഈ ഗ്ലാസ് ഒരു ഗ്ലാസ് വരുന്നുണ്ടല്ലോ അതാര് അപ്പോഴേ പറഞ്ഞില്ലേ കൊടുക്കണ്ട കൊടുക്കണ്ട നീ അപ്പോഴേ പറഞ്ഞില്ലേ പോകണ്ട പോകണ്ട ഞാൻ അന്നേരെ പറഞ്ഞല്ലടാ അവനെ നിർബന്ധിക്കണ്ട നീ ഓൻ കൂറെ അടിക്കാരനടാ ഭാര്യ ഹലോ ആ ആ ഓക്കെ ആ വരാം പോന്നവരെ പോട്ടറാ ഇവരൊന്ന് സൂക്ഷിച്ചു ഒന്നിട്ട് പ്രാന്തിയുടെ തീരെ തലവില്ല ചാറ്റിംഗ് ഇവിടെ നടന്നോണ്ടിരിക്കുന്ന നീ മിണ്ടാണ്ടെന്നെ ഞാൻ പോയേക്ക നിന്റെ പ്രശ്നം തീർന്നല്ല എടാ മഹേഷേ ഈ സിനിമേന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണടാ എന്തോ ഒന്ന് സുഖം ഇതിന് വേണ്ടിട്ട് മാത്രം വരുന്നില്ല മലയാളം വേണ്ട വല്ല പ്രേത പടം ഉണ്ടെങ്കിൽ വെക്കടാ എടാ അബി ആ ഇതിന് വല്ല പ്രേത പടം ഉണ്ടോടാ ഉണ്ടല്ലോ ഏത് കുഞ്ഞളിയാൻ ഉണ്ടല്ലോ കുഞ്ഞളിയാൻ ഏത് പ്രേത പടം കുഞ്ഞളിയാൻ കഞ്ചുറിങ് ആയിരിക്കുമല്ലേ അബി ഫിറ്റായിടാ ഇനി ഇങ്ങനെ വീട്ടു പോലെ ഇവനൊക്കെ എന്ത് കുക്ക് തുടങ്ങി മിലിട്ടറിക്കാരൻ തുടങ്ങിട്ടോ അതല്ലടാ അതൊക്കെ നമ്മളെ മിലിട്ടറി കുക്ക് മത്തി പൊരിച്ചാൽ നല്ല കോഴി പൊരിച്ച മാതിരി ഉണ്ടാവും പ്ലീസ് എന്ത് ചാളിയടാ അത് ഇതാ ഞാൻ ഒന്ന് പറയാത് മാമുക്കയുടെ കോമഡി ആണ് വെക്കടാ
നീ അങ്ങനെ കോമഡി കാണണ്ട. ആരുണി ഭദ്രേ താപസ കന്യ ആശ്രമമേതെന്ന് ചൊല്ലേ. അല്ലാ സാർ ഒന്നും ഇണ്ടാണ്ടിരിക്കടാ, ഇതെല്ലാം സംഭവിച്ച കഥയാണ്. കാണുന്നുണ്ട് കാണ്, വെറുതെ വള്ളടിച്ച് നടന്ന പറ. എന്തിന്നിത്, എന്ത് മനസ്സിലാവാനാ? ഇത് മലയാളത്തിലെന്നല്ല ഇംഗ്ലീഷിലല്ലേ, എന്ത് സമയം നമുക്കെന്താ പൊട്ടന്മാര് കാണുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് കാണാം. കാർത്തി ഇതൊക്കെ ആളെ പറ്റിക്കാൻ വേണ്ടിട്ടാടാ, നീ അത് മാറ്റി വേറെ വല്ലതും വെക്കടാ. രണ്ടാമത്തെ ഗ്ലാസ് ആയത് പൊട്ടിക്കുന്നത് എനിക്ക് കള്ളുമില്ല ഗ്ലാസ്സുമില്ല വിട്ടോ. നല്ല മത്ത ഇട കടന്നോ. ഗ്ലാസ് വേണ്ട, നീ കയ്യിലോട്ട് ഒഴിച്ചേണ്ട കുറച്ച്. ഒരു ഇയർഫോൺ ഉണ്ട് കയ്യില്. എവിടെ ഇയർഫോൺ? ഇയർഫോൺ ഉണ്ടാ? അറ്റൻഡ് ചെയ്യല്ല, അറ്റൻഡ് ചെയ്യല്ല, അതിന് ലൗഡ് സ്പീക്കർ മാത്രമേ ഉള്ളൂ. അറ്റൻഡ് ചെയ്യല്ല കൊടി പ്ലീസ്. അറ്റൻഡ് ചെയ്ത് കൊളാക്കി. വേണ്ട, ഞാൻ എൻ്റെ ഫോൺ എടുത്തോടാ. നമുക്ക് നമ്മളെ ഫോൺ ഉണ്ടല്ലോ സ്വന്തമായിട്ട്. കോപ്പ് നമ്പർ അയച്ചടാ. പൊളിക്കും പൊളിക്കും. ഇങ്ങനെ സിനിമ കാണാൻ വേണ്ടി വെറുതെ മൊബൈലും കൊണ്ട് എന്റെ ഇപ്പൊ പ്രശ്നം. എടാ മഹേഷേ, കാർത്തി പറഞ്ഞ കാര്യമുണ്ടടാ, കറക്റ്റ് ആണടാ. ഞാൻ എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം പറയടാ. നമ്മളെ തെയ്യത്തമ്മളപ്പില്ലേ, അവിടെ ഞാൻ ഒരു ദിവസം രാത്രി 2 മണി 2:30 ആകുമ്പോ തെയ്യം കഴിഞ്ഞിട്ട് വരുന്നത്. നമ്മടെ വളവില്ലേ ഈയക്കട്ട അമ്പലത്തിലേക്ക് വന്നാ കേട, ആ കേളയിലെ മുമ്പിലേ പോകുമ്പോഴാ പെട്ടെന്ന് എന്റെ മുമ്പിൽ ഒരാള് നിർത്തടാ ബിജു, കുറെ സമയം ഇവനെ ഇടുന്നു ബേഡായും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്ന കേക്കടാ, ഫുള്ള് കേക്ക്. എന്നിട്ട് അവൻ പറ, ഇതെല്ലാം നിന്റെ വെറും മിഥ്യാധാരണയാണ്. റാഡിക്കലായിട്ട് പറയാണെങ്കിൽ നീ വർത്താനം പറയണ, നീ വർത്താനം പറയാനാവുമ്പോ ഞാൻ പറയും. ഓക്കെ, പറയുന്നില്ല. എടാ അങ്ങനെയല്ല, ഈ പ്രേതം എന്നെല്ലാം പറയുന്നത് ദൈവത്തിനെ പോലെ. ചിലവർക്ക് അത് ഇല്ലവർ വിശ്വസിക്കുന്നവര് വിശ്വസിക്കും, ഇല്ലാത്തവരില്ല. അത്രേ ഉള്ളൂ. എടാ കഴുതകളെ, ഈ മനുഷ്യന്മാർ മരിച്ചാൽ ഈ സ്വർഗത്തിലോ നരകത്തിലോ ഒന്നും പോകുന്നില്ല. അവർ ആത്മാക്കളായിട്ട് നമ്മളിടയിൽ തന്നെ ഉണ്ടാവും, അതാണ് സത്യം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രേതുണ്ടോ ഇല്ലയോ നമ്മക്കറിയില്ല, പക്ഷെ സിഗരറ്റ് ഇല്ലാട്ടാ. എടാ ഒന്നുമില്ലല്ലടാ, സിഗരറ്റിന് പേടി കണ്ടാ കുട്ടനൊരു സിനിമ കാണാൻ പോയിട്ടുണ്ട്. സിഗരറ്റിന്റെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഒന്നും വേണ്ട, നമ്മ വാങ്ങിട്ട് വന്നോളാം. ഞാൻ വരുന്നില്ലടാ, എന്തോ തരികിട്ടുണ്ട്. പോയല്ല ഒന്നുമില്ലടാ, നിനക്കെല്ലാം വിളിച്ചാ വന്നോട്ര. എന്തിന് ഇത്ര കേക്ക്? എടാ കാർത്തിക, ഒരു മിനിറ്റ്. എന്തടാ? എടാ നമുക്ക് അവരൊന്ന് പറ്റിച്ചാലോ. ആരെ? എടാ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവരൊന്ന് പേടിപ്പിച്ചാലോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ എങ്ങനെ പേടിപ്പിക്കാനാണ്? നീ അല്ലേ മറ്റേ പ്രേതവളെല്ലാം കാണുന്നത്, നീ ഒരു പ്ലാൻ പറ. ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ ഒരാളും കൂടി വേണ്ടി വരും. അപ്പൊ ഞാൻ വിളിച്ചാലോ. ആ പൊട്ടൻ ശരിയാവോ? ഓ ഇല്ല, ബെസ്റ്റാണ്. ശരി, വിളിച്ചിട്ടോ. കുഞ്ഞാവേ, കുഞ്ഞാവേ, നീ ഇങ്ങോട്ട് വന്ന. എന്തടാ, എന്തിനാ വിളിച്ചത് പറ? എടാ കുഞ്ഞാവേ, നമ്മ പൊട്ടന്മാരെ പറ്റിക്കാൻ വേണ്ടിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നത്. ഇത് പോയി പറഞ്ഞു കൊടുക്കോമാ കിടക്കത്ത്. നീ അല്ല പറഞ്ഞ വിളിക്കാൻ പറഞ്ഞേ. ഏയ് ഇല്ലപ്പാ, പറയുകയും ചെയ്യല. നിന്റെ പ്ലാൻ നമുക്ക് പറ. കുഞ്ഞാവ് വരുമോ നോക്കാം, എന്നിട്ട് പറയാം. ഓനും കൂടി ഇല്ലാണ്ട് നടക്കൂല. നീ പറഞ്ഞിട്ടില്ല ഞാൻ വിളിച്ചേ. ഏറെ പോയി, നീ ഒരു 10 വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, അതടിക്കാൻ പോയതാളാ. ഇനി പറ. പ്ലാൻ പ്ലാൻ ഞാൻ പറയുമല്ലേ. നമ്മളെ പ്ലാനർ പ്ലാൻ എന്ന് വെച്ചാല് എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ്, അത് നമുക്ക് ട്രൈ ചെയ്താലോ. നീ കഥ പറടാ. കഥയല്ല പെക്കടാ, ഇത് സംഭവിച്ച കാര്യമാണ്. ഇത് പണ്ടാറാണെങ്കിലും നീ പറ. ഇതിപ്പം പേടിപ്പിക്കണം എന്നിട്ട് നീ എന്നോട് ചൂടാവുന്നു. തമാശ കളിക്കുന്ന അതിനു മുമ്പിൽ വേണ്ട കാര്യം ഞാൻ പറയാം. എന്താന്ന് വെച്ചാല് കുഞ്ഞാവേ, നീ നമ്മ രണ്ടാളും സിഗരറ്റ് മേടിക്കാൻ പോയ ശേഷം നീ നേരെ അവരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് പറയണം നമ്മ രണ്ടാളും സിഗരറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് 2 വൈക്കാ പോയിട്ടില്ലേ. ഓക്കെ അല്ലേ? ഞാൻ എന്താക്കണ്ട്? നീ എന്താക്കണ്ട വെച്ചാല് ഞാൻ സിഗരറ്റ് വാങ്ങാൻ പോകും, അപ്പോൾ നീ പുറത്തിറങ്ങിയിട്ട് തടിയങ്കുലേക്കോ നടക്കവിലേക്കോ പോയിക്കോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ വരുവാ. വന്നിട്ട് നീ നേരെ അകത്ത് കയറുക. അകത്ത് കയറുന്ന സമയത്ത് നിന്റെ മുഖത്ത് ചെറിയൊരു പേടി ഉണ്ടാവണം. പേടിപ്പിക്കാനോ? എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. ഇല്ല പോലെ അഭിനയിച്ചാൽ മതി, എല്ലാം ഫിറ്റല്ലേ. ഏകദേശം ഒരു പേടി കണ്ടാൽ മതി. ഓക്കെ, ഓക്കെ അല്ലേ? എന്നിട്ട് ഞാൻ പറയുന്ന സംഭവം നീ അവിടെ പറയണം. ആ സംഭവം തീരുന്നതിന് കുറച്ച് മുമ്പേ കുഞ്ഞാവേ നീ കിച്ചണിലേക്ക് പോകണം.
നിന്റെ മൊബൈൽ അവിടെ വെക്കണം. മൊബൈൽ അവിടെ ലൗഡ് സ്പീക്കറിലോടാ. അതന്നെ വേണ്ടത്, ലൗഡ് സ്പീക്കറിലെ ഫോണിനെ വേണ്ടത്. അതായത് ആ സമയത്ത് നിന്റെ കഥ പറഞ്ഞു തീരുന്ന സമയത്ത് നമ്മുടെ രൂപേഷ് കോൾ ചെയ്യും. അതായത് ഒനയാൻ വിളിച്ചു പറഞ്ഞാലും സംഭവം ഒനയാൻ വിളിച്ചു പറഞ്ഞാലും ഓൻ കൊളയെന്ന് വെച്ചാല് നീ മരിച്ചു കിടക്കുന്ന രൂപേഷ് പറയല്. സംഭവം നീ മരിച്ചു കിടക്കുന്ന പറഞ്ഞിട്ട് രൂപേഷ് വിളിക്കല്. അപ്പം അവര് ചെറുങ്ങനൊന്നും ഞെട്ടുമായിരിക്കും. അങ്ങനെ അങ്ങനെ അവനെ കൊണ്ട് പറവിക്കാം ഞാൻ, അവരിലൊന്നും ഞെട്ടും. ആ സമയത്ത് നീ അവരെ ശ്രദ്ധയിരിക്കാൻ വേണ്ടിട്ട് അടുക്കളയിൽ എന്തെങ്കിലും കാര്യം ചെയ്യണം. മൊത്തം പ്ലേറ്റ് എടുത്ത് ഞാൻ നിലത്തെറിഞ്ഞോളൂ. പോരെ, മതി, അത്രയും മതി. അവരെ ശ്രദ്ധ കെട്ടണമെന്നേ ഇല്ലു. അതേ കൂലെ. ആ സമയത്ത് മഹേഷ് നീ മെല്ലെ അവിടുന്ന് സ്കൂട്ടായിക്കോളാം. അതായത് അതേ സ്ഥലത്ത് നീ ഇരിക്കണം. ആ റൈജു ഇരിക്കുന്ന സൈഡിലിരിക്കണം. ശരി, ഓക്കെ. ഇത് ഏക്കുണ്ടാ ഏക്കാണ്ടെന്തേ സംഭവം ഞാൻ പറയാം. അതിന് നീ ഇതുവരെ കഥ പറഞ്ഞില്ലല്ലോ. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈയക്കാട്ട് വളവിലെ പോകുന്ന സമയത്ത് ഒരു ദിവസം ഒരു 12-12 കാണും. എങ്ങനെയുണ്ട് സംഭവിക്കുക? ഇത് പൊളിച്ചടാ. ഉറപ്പല്ലേ? എന്നാ നോക്കാം നമുക്ക്. പൊളിച്ച് മുട്ടിച്ച. ഓക്കെ. എടാ കാർത്തി, ഇന്നലത്തെ പോലെ വീണ് പണിയാക്കല്ലേ. നീ ഞാൻ പറഞ്ഞ കാര്യം പോയി ചെയ്. എന്നിട്ട് ഡയലോളക്ക് അവരെ വിളിച്ചിട്ട് പോയത്. രണ്ടാളും രണ്ട് ബൈക്ക് പോയിട്ടുണ്ട് സിഗരറ്റ് മേടിക്കാൻ. കിട്ടുമോന്ന് അറിയില്ല, മേടിച്ചിട്ട് വരുമെന്നാ പറഞ്ഞത്. വാങ്ങിട്ട് വന്നാ അവർക്ക് കൊള്ള. മനുഷ്യന്മാർ മരിച്ചാൽ സ്വർഗത്തിലോ നരകത്തിലോ ഒന്നും പോകുന്നില്ല. അവര് ആത്മാക്കളായിട്ട് നമ്മളിടയിൽ തന്നെ ഉണ്ടാവും. അതാണ് സത്യം.